പ്രീമിയർ ലീഗിലെ ഒരു ഗെയിം വീക്ക് കൂടി ഇതാ കഴിഞ്ഞു പോയിരിക്കുന്നു. ഫുൾ അട്ടിമറികളും ട്വിസ്റ്റുകളും ഒക്കെ ആയിട്ട് ഒരു അടിപൊളി ഗെയിം വീക്ക് തന്നെയായിരുന്നു കഴിഞ്ഞു പോയത്. പല വമ്പന്മാരും വിജയിച്ചു, പല വമ്പന്മാരും തോറ്റു. അങ്ങനെ നല്ലൊരു എന്റർടൈനിങ് ആയിട്ടൊരു ഗെയിം വീക്കാണ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. നിലം ചേട്ടാ, ഈ ഗെയിം വീക്ക് ഒരുപാട് സസ്പെൻസുകളൊക്കെ ഉണ്ടായില്ല? കാരണം നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ ആഴ്സണൽ തോറ്റു, സിറ്റി തോറ്റു, ലിവർപൂൾ പിന്നെയും തോറ്റു, ചെൽസി ഇത്ര അധികം സൈഡിംഗ് ഒക്കെ നടത്തിയിട്ടും സമനിലയിൽ കുടുങ്ങി. അങ്ങനെ ഒരു ഫുള്ളൊരു ട്വിസ്റ്റുകളും അട്ടിമറികളൊക്കെ ഉള്ള ഒരു ഗെയിം വീക്ക് ആയിരുന്നു. അതൊരു അടിപൊളി ഗെയിം വീക്ക് ആയിരുന്നു, കാരണം ഒരുപാട് ട്വിസ്റ്റുകളും കൗണ്ടർ ട്വിസ്റ്റുകളും ഒക്കെ ഉണ്ടായി. പിന്നെ അതുകൂടാതെ തന്നെ വമ്പന്മാർക്ക് അടി തെറ്റി. അതൊക്കെ ആഴ്സണലിന്റെ ഇതന്നെയാണ് ഏറ്റവും വലിയ സംഭവം, കാരണം അവരുടെ രണ്ടാമത്തെ തോൽവിയാണ് സീസണിലെ. അതെ, നമുക്കിപ്പോ ആഴ്സണലിൽ നിന്ന് തന്നെ തുടങ്ങാം ഈ ഗെയിം വീക്കിന്റെ മത്സരങ്ങൾ. കാരണം ആഴ്സണൽ ഇപ്പൊ ഒരു അപരാജിത കുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആരും പ്രതീക്ഷിക്കാതെ റിലഗേഷൻ സോണിലുള്ള എവർട്ടനോടാണ് ഒറ്റ ഗോളിൽ പരാജയപ്പെട്ടത്. ഇത്രയും വമ്പന്മാരെ മറികടന്നിട്ടും പലരും പറയുന്നതായിട്ട് കടൽ നീതി കടന്നിട്ട് തോട്ടിൽ മുങ്ങി മരിച്ചത്. അതേ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ആഴ്സണൽ. അതെ അതെ, അത് നല്ലൊരു പ്രയോഗമാണ്. കാരണം ആരും പ്രതീക്ഷിച്ചില്ല, കാരണം ആഴ്സണലിൽ ഇപ്പം ടഫ് ആയിട്ടൊക്കെ കഴിഞ്ഞിട്ട്, കാരണം കുറച്ച് തുടർ മത്സരങ്ങളിൽ നല്ല ടഫ് ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മറികടന്നിട്ട് യുണൈറ്റഡിനെയൊക്കെ മറികടന്നിട്ട്, നല്ല ഫോമിൽ നിൽക്കുന്ന യുണൈറ്റഡിനെയൊക്കെ മറികടന്നിട്ടാണ് ഇപ്പം ഈ ഒരു ദുർബലരായുള്ള എവർട്ടനോട് പരാജയപ്പെട്ടത്. കാരണം അതാണ് ഫുട്ബോൾ, അതിന്റെ ഒരു ഇതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു എവർട്ടന്റെ ഒരു പൊതുവെയുള്ള ഒരു സിൻഡ്രോം പൊതുവെ പറയപ്പെടുന്നത് എന്താ വെച്ചാൽ, അവർക്ക് പുതിയ മാനേജർ വന്നു. നമുക്കറിയാം ഫ്രാങ്ക് ലാംപാർഡിനെ പുറത്താക്കിയ ശേഷം വന്നത് ഷോൺ ഡൈച്ചാണ്. ഷോൺ ഡൈച്ച് പ്രീമിയർ ലീഗിൽ മുമ്പ് ബേൺലിയുടെയൊക്കെ മാനേജറായിരുന്നു, നല്ല എക്സ്പീരിയൻസ് മാനേജറാണ്. അപ്പം പുതിയൊരു മാനേജർ വരുമ്പോൾ എവർട്ടൺ പ്ലെയേഴ്സ് നല്ല രീതിയിൽ പെർഫോം ചെയ്യും. കുറച്ച് കളികളെ അത് ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്, കാരണം അവർ പരമാവധി ഇംപ്രസ് ചെയ്യാനും അവർക്ക് ആ ഒരു സ്പിരിറ്റ് പിന്നെ കീപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പം എന്തായാലും ആ ഹണിമൂൺ ഗുണമായി. എന്തായാലും പുതിയ മാനേജറുടെ കഴിവാണോ എന്നുള്ളതൊക്കെ, അതോ ഇനി അവരുടെ സിൻഡ്രം തന്നെയാണോ എന്നൊക്കെ ഇനി അടുത്ത മത്സരങ്ങൾ എവർട്ടന്റെ മത്സരം. അതെ അതെ, കാരണം പക്ഷേ എവർട്ടൺ നന്നായി കളിച്ചിട്ടുണ്ട്. നമ്മൾ കളി കണ്ടാൽ നമുക്കറിയാം എവർട്ടൺ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. ആഴ്സണൽ പൊതുവെ ഒരു ശോകമായുള്ള ഒരു പെർഫോമൻസ് ആയതുകൊണ്ട് ഭാഗത്ത് നിൽക്കാം. നമുക്കറിയാം മാർട്ടിനെലി ഒന്നും അപ് ടു ദ മാർക്ക് ആയിരുന്നില്ല. സാക്കയുടെ പെർഫോമൻസ് നമുക്കറിയാം, സ്ഥിരമായിട്ട് പെർഫോം ചെയ്യുന്ന ആളുകളൊന്നും അത്ര ഒരു അപ് ടു ദ മാർക്ക് ആയിരുന്നില്ല. അത് തന്നെയാണ് സംഭവിച്ചത്. ആഴ്സണലിൽ ആ മത്സരം വിജയിക്കുകയാണെങ്കിൽ ലീഡ് ഉയർത്താനുള്ള ഒരു നല്ലൊരു അവസരം തന്നെയായിരുന്നു. പക്ഷെ ആ മത്സരം തോറ്റതുകൊണ്ട് സിറ്റിക്ക് അവരുടെ അടുത്തേക്ക് എത്താൻ നല്ലൊരു അവസരം കിട്ടിയിരുന്നു. പക്ഷെ അവിടെ പോയി സിറ്റിയും പോയി കലോടച്ചു. അതെ അതെ, രണ്ടും ഒരേ പാറ്റേണില്ല. കാരണം എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ആഴ്സണൽ ജയിക്കുകയാണെങ്കിൽ പിന്നെ സ്വാഭാവികമായിട്ട് ആഴ്സണലിന് ഗ്യാപ്പ് കുറച്ചും കൂടെ വർദ്ധിപ്പിക്കാൻ പറ്റുമെന്നായിരുന്നു. പക്ഷേ അതിൽ വീണ്ടും കൗണ്ടർ ട്വിസ്റ്റ് ഉണ്ടായി. സിറ്റിക്ക് ജയിക്കുകയാണെങ്കിൽ സിറ്റിക്ക് സാധ്യത ഉണ്ടായിരുന്നു. ആഴ്സണലായിട്ട് കുറച്ച് നമ്മൾ കിരീട പോരാട്ടം കുറച്ചും കൂടി ടഫ് ആവും, രണ്ട് പോയിന്റ് വ്യത്യാസത്തിലേക്ക് എത്തിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ സിറ്റിയും അവിടെ ടോട്ടനത്തിനോട് പോയി തോറ്റു. അതും ഒറ്റ ഗോളിന്. വീണ്ടും ടോട്ടനത്തിന്റെ ഗ്രൗണ്ടിൽ വിജയിക്കാൻ പറ്റാതെ സിറ്റി കഷ്ടപ്പെടുന്നതാണ് നമ്മൾ കണ്ടത്. മാഞ്ചസ്റ്റർ സിറ്റി ഈ സീസണിൽ നമ്മൾ കാണുന്നത്, കഴിഞ്ഞ സീസണിൽ സിറ്റിയുടെ പെർഫോമൻസ് വളരെ ആധികാരികമായ പ്രകടനമായിരുന്നു. ലിവർപൂൾ തൊട്ട് പിന്നിലുണ്ടായിരുന്നു, നല്ല ചലഞ്ച് കൊടുത്തെങ്കിൽ പോലും സിറ്റിയുടെ പെർഫോമൻസ് വളരെ ക്ലിനിക്കലായിരുന്നു. പക്ഷേ ഇത്തവണ നമ്മൾ കാണുന്നത് ഒരു എബ് ആൻഡ് ഫ്ലോ എന്നൊക്കെ പറയില്ല, ഒരു ഉയർച്ച ഒരു താഴ്ച എന്നുള്ള രീതിയിലൊക്കെ സംഭവിക്കുന്നുണ്ട്. പിന്നെ ഈ എർലിംഗ് ഹാലൻഡ് ഗോളൊക്കെ അടിക്കുന്നുണ്ട്, 25 ഗോളൊക്കെ അടിച്ചു. പക്ഷേ പല കളികളിലും കളിക്കാത്ത, അതായത് അദ്ദേഹം ഗോൾ നേടാൻ പറ്റാത്ത കളികളിൽ സത്യത്തിൽ അദ്ദേഹം യാതൊരു ഇൻവോൾവ്മെന്റ് ഇല്ലാത്ത ഹാലൻഡിന്റെ ഈ ഒരു സീസൺ എന്ന് പറയാൻ, ചില പ്രത്യേക ടീമുകൾക്കെതിരെ അടിച്ചു ഗോൾ അടിച്ചു തുടങ്ങി അടിച്ചുകൊണ്ടേയിരിക്കും. നിന്ന് കഴിഞ്ഞാൽ പിന്നെ ആളെ ചിത്രത്തിലേ കാണാനുണ്ടാവില്ല. അതെ, ടോട്ടനത്തിന്റെ മത്സരത്തിന് കൊണ്ട് ഹാലൻഡിന് കാണാനേ ഉണ്ടായില്ല അങ്ങനെ ഒരു പ്ലെയർ കളിക്കുന്നുണ്ടോ എന്ന രീതിയിൽ. കറക്റ്റ് മാർക്കിങ്ങും പൂട്ടൊക്കെ ചെയ്തിട്ടുണ്ട് ടോട്ടനം. എനിക്ക് തോന്നുന്നു ഈ സിറ്റിക്ക് ഇപ്പം ഹാലൻഡ് ഗോൾ അടിക്കാത്ത മത്സരങ്ങൾ സിറ്റിക്ക് ഇത്തിരി ടഫാണ്. റിസൾട്ട് പലപ്പോഴും നെഗറ്റീവ് ആണ് വരുന്നത്. അപ്പൊ അതും കൂടി ഉണ്ട്, അപ്പൊ അത് അഡ്രസ് ചെയ്യാന്നുള്ളതായിരിക്കും ഇനി പെപ്പിന്. അതെ, ഹാലൻഡ് ഗോൾ അടിക്കാത്തതിന് പകരം ഒരു പ്ലാനിങ് പെപ്പ് നടത്തേണ്ടതായിട്ടുണ്ട് ടീമിന്, അടുത്ത മത്സരങ്ങൾ വിജയിച്ച് മുന്നേറാൻ. അതെ, പിന്നെ ഡിബ്രൂയിന്റെ സ്റ്റാർട്ടിംഗ് ലെവലിൽ ഇറക്കുന്നില്ല, അതൊക്കെ പെപ്പിന്റെ ഓരോ ടാക്ടിക്കൽ സംഭവങ്ങളൊക്കെ നമുക്ക് അറിയാം. പക്ഷേ എനിക്ക് തോന്നുന്നു ഡിബ്രൂയിൻ സ്റ്റാർട്ടിംഗ് ലെവലില് എന്തായാലും കളി മാറണമെങ്കിൽ, ടോട്ടനത്തിനൂടെ മത്സരം കണ്ടപ്പോൾ മനസ്സിലായി ഡിബ്രൂയിൻ വന്ന സമയത്തൊക്കെ ഒരു നല്ലൊരു മാറ്റം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു കളി വന്നിട്ടുണ്ടായില്ല, ഡിബ്രൂയിന് കറക്റ്റ് ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയിരുന്നു. അപ്പൊ ഡിബ്രൂയിൻ ഉണ്ടെങ്കിൽ ഹാലൻഡ് ഗോൾ അടിക്കുക. ഹാലൻഡ് ബിൽഡപ്പ് ഒന്നും നടത്തുന്ന ഒരു പ്ലെയർ അല്ലല്ലോ, ബേസിക്കലി ഒരു കൃത്യമായിട്ട് ഗോൾ അടിക്കുക, ഒരു ഗോൾ പോച്ച നല്ല രീതിയിലല്ലേ. പിന്നെ അത് കൂടാതെ എനിക്ക് തോന്നി കുറെ ഈ ഡിസിപ്ലിൻ ഇല്ലാത്ത പെർഫോമൻസും കണ്ടു. ഇപ്പൊ റോഡ്രിയുടെ മിസ്റ്റേക്ക് നിന്നാണ് ഹാരി കെയ്ൻ ഗോൾ നേടിയത്. തട്ടിയെടുത്തിട്ട് കൃത്യമായിട്ട് അത് ഹാരി കെയ്ൻ ഓവർ കോൺഫിഡൻസ് ആയിട്ട് കുറെ പാസ് ഇടുമ്പോഴാണ് ഈ മിസ്റ്റേക്കുകളൊക്കെ വന്നത്. അതാണ് ഈ റോഡ്രിയുടെ കാര്യത്തിലും ഉണ്ടായത്. ഇപ്പൊ നമ്മൾ ടോട്ടനത്തിന്റെ കാര്യം പറഞ്ഞു, ആഴ്സണലിന്റെ കാര്യം പറഞ്ഞു, സിറ്റിയുടെ കാര്യം പറഞ്ഞു, ഇനി യുണൈറ്റഡ് എല്ലാ ടീമുകളെയും മറികടന്നുകൊണ്ട് ഈ ഗെയിം വീക്കിലും സ്ഥിരതയിലൊരു പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടല്ലേ. അതെ, ടെൻ ഹാഗ് മാജിക് ശരിക്കും വർക്ക്ഔട്ട് ആവുന്നുണ്ട്. കാരണം അവർക്ക് വലിയൊരു സ്കോഡ് ഡെപ്ത് ഒന്നുമില്ല, അവർക്ക് ഇനിയും ഒരുപാട് സൈനിങ്സ് ഒക്കെ ആവശ്യമാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും വിത്തിൻ അവരുടെ ലിമിറ്റേഷനിൽ അവർ മാക്സിമം നല്ല രീതിയിലുള്ള പോരാട്ട വീര്യം വന്നിട്ടുണ്ട്. യുണൈറ്റഡിന് ഇല്ലാത്തത് അതായിരുന്നു, കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടതാണ്. അവർക്ക് പോരാട്ട വീര്യം എന്ന് പറഞ്ഞ സാധനം ഇല്ലായിരുന്നു, എല്ലാവരും ഓരോ ഐലൻഡ് ആയിട്ട് കളിക്കുകയായിരുന്നു. അത് കംപ്ലീറ്റ് ചേഞ്ച് ആയിട്ടുണ്ട്. അതെല്ലാ ക്രെഡിറ്റും ടെൻ ഹാഗിന് തന്നെയാണ്. അതെ, 2-1 ക്രിസ്റ്റൽ പാലസിനെ മറികടന്നിരിക്കുകയാണ് യുണൈറ്റഡ്. പക്ഷേ ഈ വിജയത്തിനിടയിലും യുണൈറ്റഡിന് ഒരു വിഷമം എന്ന് പറയുന്നത് കസിമേറോ
ഈ റെക്കാർഡ് കണ്ട് പുറത്തായിട്ടുണ്ട്. ഒരു കയ്യാങ്കളിയൊക്കെ നമ്മൾ കണ്ട് കുറയ്ക്കൽ കയറി പിടിക്കുന്നതും പ്രതിവാദങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ. അതെ, അപ്പൊ ഇനി കസിമേറോ ഇല്ലാതെ അടുത്ത ഗെയിം വീക്കിലൊക്കെ ഇറങ്ങേണ്ടതായിട്ടുണ്ട് യൂണിറ്റ്. അപ്പൊ എത്രമാത്രം ബാധിക്കുമെന്ന് അത് എനിക്ക് തോന്നുന്നു നല്ലൊരു തിരിച്ചടി തന്നെയാണ്. ഇനിയിപ്പോ ലീഡ്സിനെതിരെയൊക്കെ രണ്ട് കളികളുണ്ട്. അപ്പൊ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കസിമേറോയുടെ ഒരു ഇൻഫ്ലുവൻസ് അല്ല. കാരണം അദ്ദേഹം റയൽ മാഡ്രിഡിന് വന്നിട്ട് വളരെ പെട്ടെന്ന് തന്നെ യുണൈറ്റഡിലെ ഒരു മെയിൻ സ്റ്റേ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട താരമായി അദ്ദേഹം മാറിക്കഴിഞ്ഞു. അദ്ദേഹം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. കാരണം ഡിഫൻസീവ് ലൈൻ ആണെങ്കിലും അതെ, പിന്നെ അല്ലെങ്കിൽ തന്നെ ആ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ബിൽഡപ്പ് തുടങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഇൻവോൾവ്മെന്റ്, കാരണം അവസാന നിമിഷം വരെ കൃത്യമായിട്ട് പോരാണ്. ഇപ്പൊ ലിസാൻഡ്രോ മാർട്ടിനസ് ഒക്കെ ബാക്കിൽ ഉണ്ടാകുമ്പോൾ അതിന് മുമ്പിൽ കസിമേറോ കൂടി ഉണ്ടെങ്കിൽ യുണൈറ്റഡിന് ഏത് കൊല കമ്പനി ഒന്ന് മുട്ടാന്നുള്ളൊരു ഫീൽ വരും. ലിസാൻഡ്രോ മാർട്ടിനസിന്റെ പ്രകടനം എടുത്തു പറയുന്നത്, കാരണം കസിമേറോ പോയിട്ടും അത് ഒരു പരിധി വരെ പിടിച്ചിരുത്താൻ ലിസാൻഡ്രോ മാർട്ടിനസിന് നന്നായിട്ട് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വിമർശകരെയൊക്കെ ശരിക്കും വായടപ്പിക്കുകയാണ്. കാരണം ഹൈറ്റ് ഇല്ല, മറ്റു പ്രശ്നങ്ങൾ ഉണ്ടോന്നും പറഞ്ഞിട്ട് ഒരു പ്രോബ്ലം ഇല്ലാത്ത രീതിയിൽ എന്തൊരു ഡിഫൻഡറാണ്, കാരണം ഒരു രക്ഷയില്ലാത്ത ഡിഫൻഡർ എന്ന് പറയാം. അതേപോലെ തന്നെ റൊമേറോയും, ക്രിസ്റ്റ്യൻ റൊമേറോ ടോട്ടനത്തിന്റെ മത്സരത്തിൽ റെഡ് കാർഡ് കണ്ട് പുറത്തായെങ്കിലും അതുവരെ ഹാലൻഡിന് കൃത്യമായി മാർക്ക് ചെയ്ത് പോക്കറ്റിലാക്കി എന്നാ പറയുന്നത്. അതെ, അതുപോലെ തന്നെ ആ മത്സരത്തിൽ ടോട്ടനത്തിന്റെ എമേഴ്സൺ റോയൽ ഗ്രീലിഷിനെ മാർക്ക് ചെയ്ത്, ഗ്രീലിഷിന്റെ കയ്യിൽ എപ്പോ ബോൾ കിട്ടുന്നു അപ്പോ ഒന്ന് റോയൽ എടുത്തിട്ട് പോകും. അതെ, അത് വളരെ അൺഎക്സ്പെക്ടഡ് ആയി നല്ല രീതിയിലുള്ള അദ്ദേഹത്തിന്റെ ഒരു ഇതുണ്ടായി. കാരണം നമുക്കറിയാം അദ്ദേഹം പലപ്പോഴും ഒരു സ്ഥിരത ഇല്ലായ്മയാണ് ടോട്ടൻഹാമിനെ ബാധിക്കാറ്. കാരണം അവര് ഇതേപോലെ ഒരു കളി ചിലപ്പോൾ നന്നായി കളിക്കും, അടുത്ത കളി നേരെ വിപരീതമായി വരും. പക്ഷെ ഒരു കാര്യമുണ്ട്, കാരണം വേറെ കാര്യം നമ്മൾ വിട്ടുപോയി, ഹാരി കെയ്ൻ്റെ ഒരു റെക്കോർഡ് കൂടി ഉണ്ട്. അതെ, 200 ഗോളുകൾ തികച്ചിരിക്കുകയാണ് പ്രീമിയർ ലീഗിൽ. വെറും മൂന്നാമത്തെ മാത്രം താരമാണ് അലൻ ഷിയർക്കും വെയിൻ റൂണിക്കും ശേഷം 200 ഗോൾ തികയ്ക്കുന്ന താരമായി മാറിയിരിക്കുന്ന ഹാരി കെയ്ൻ. പിന്നെ ടോട്ടൻഹാമിന്റെ എക്കാലത്തും വലിയ ഗോൾ സ്കോറായി മാറി, ജിം ഗ്രീൻസിന്റെ റെക്കോർഡ് അദ്ദേഹം മാറിയിരുന്നു. നമ്മളിപ്പോ ഇത്ര ടീമുകളുടെ കാര്യം പറഞ്ഞു, ഇനി എടുത്തു പറയേണ്ടത് ചെൽസിയുടെ സമനിലയും ലിവർപൂളിന്റെ തോൽവിയാണ്. ചെൽസി ഇപ്പൊ ഇത്രയധികം സൈനിങ്ങുകൾ നടത്തി വിന്റർ ട്രാൻസ്ഫറിന്റെ എല്ലാവരും അതെ അതിശയിപ്പിച്ചുകൊണ്ടൊക്കെയാണ് മത്സരത്തിന് ഇറങ്ങിയത്. പക്ഷെ വിജയിക്കാൻ മാത്രം സാധിച്ചില്ല. ഫുൾഹാമിന്റെ അടുത്ത് ഒരു ഗോൾ അടിക്കാൻ ഒന്നിനും സാധിച്ചില്ല. 0-0 സമനിലയിൽ പിരിയായിരുന്നു. വളരെ ദുർബലമായുള്ള രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. കാരണം ഇത്രയും മാറ്റങ്ങൾ കൊണ്ടുവന്ന് നമുക്കറിയാം പെട്ടെന്ന് ഇപ്പൊ മാറ്റങ്ങൾ റിസൾട്ട് ഉണ്ടാക്കില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു മിനിമം ഒരു ആവറേജ് പെർഫോമൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം മുദ്രിക്കിനെ പറയുകയാണെങ്കിൽ, മുദ്രിക്ക് ആദ്യത്തെ മത്സരത്തിലൊക്കെ കുറച്ച് സ്കിൽസൊക്കെ കാണിച്ചു, ശരിയാണ്, ഒക്കെ ഓക്കെയാണ്, പെർഫെക്റ്റ് ആണ്. പക്ഷേ ലാസ്റ്റ് മത്സരത്തിൽ ഇപ്പം കണ്ടല്ലോ, വളരെ ഫുൾഹാമിനെതിരെ വളരെ ദയനീയമായ പ്രകടനം, ഒരു ഷോട്ട് പോലും പുള്ളിക്ക് ഉതിർക്കാൻ പറ്റിയിട്ടില്ല. രണ്ടാം പകുതിയിൽ സബ്ബായി കയറ്റം ചെയ്തു. അപ്പൊ അതുകൊണ്ട് തന്നെ വർക്കൗട്ട് ആവുന്ന പല കാര്യങ്ങളും ഗ്രഹാം പോട്ടറിനെ സംബന്ധിച്ച് വർക്കൗട്ട് ആവുന്നില്ല. എനിക്ക് തോന്നുന്നു ഇനി പോട്ടറിന് സമ്മർദ്ദം കയറും. കാരണം ഇപ്പം അവരുടെ അറിയല്ലോ, ഒരു മുതലാളി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു ഓണറാണ് ടോഡ് ബോഹ്ലി. അപ്പൊ അദ്ദേഹത്തിന് അമേരിക്കയിലൊക്കെ വളരെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ബിസിനസ് മാൻ ആണ്. അവിടെയൊക്കെ പല സ്പോർട്ടിംഗ് സംഭവങ്ങളൊക്കെ അദ്ദേഹം ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ വരുമ്പോൾ അദ്ദേഹം വലിയൊരു ലക്ഷ്യം ഉണ്ട്. കാരണം അദ്ദേഹത്തിന് പേരും പെരുമയും അതിനൊപ്പം മറ്റു ലക്ഷ്യങ്ങളും കൂടി ഉണ്ടാവും. പക്ഷെ ഇപ്പം ഇതുവരെ ഇനിയിപ്പോ ഇത്രയും അദ്ദേഹം പറഞ്ഞ, അതായത് ഇപ്പം വേണ്ട വിഭവങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇനി റിസൾട്ട് ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഒരു മാസത്തിനുള്ളിൽ ഇതിലൊരു കൃത്യമായിട്ടൊരു തിരിച്ചുവരവ് ചെൽസിക്ക് നടത്തേണ്ടി വരും. ഗ്രാം പോട്ടർക്ക് ഒരു ബാക്കപ്പ് ആയിട്ട് ഇപ്പോഴേ കുറച്ച് പേരൊക്കെ കണ്ടുവച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതെ, ലൂയിസ് എൻറിക്കയുടെയും പേരും ജോസ് മൊറീനോ ഒക്കെ തിരിച്ചു വരും എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അതൊക്കെ അതെന്തായാലും ഗ്രാം പോട്ടറിന്റെ പ്രകടനത്തെ ആശ്രയിച്ചിരിക്കും. അവര് ബാക്കപ്പ് ആയിട്ട് ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങിയെന്നാണ് കേൾക്കുന്നത്. ഇപ്പൊ ലൂയി എൻറിക്കയുടെ പേര് കേൾക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ചെൽസിക്ക് നിർണായകമാണ്. പിന്നെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ജാവോ ഫെലിക്സ് വന്നു, എൻസോ ഫെർണാണ്ടസ് മിഡിലെത്തി, മുദ്രയ്ക്കുണ്ട്. അപ്പം മൊത്തത്തിൽ ടീം ഇനി ഒരുപാട് പേര് പരിക്കൊക്കെ മാറി തിരിച്ചെത്താനുണ്ട്. അപ്പൊ ശരിക്കും ടീമിനെ ബാലൻസ് ചെയ്ത് കൃത്യമായ റിസൾട്ട് ഉണ്ടാക്കുകയാണ് വേണ്ടത്. എന്തായാലും നമുക്കത് കാത്തിരുന്ന് പറയാൻ പറ്റുള്ളൂ. ചെൽസിയുടെ സമനില പറഞ്ഞപ്പോ അതുപോലെ തന്നെ പറയുന്നത് ലിവർപൂളിന്റെ തോൽവി. ലിവർപൂളിന് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ടല്ലേ. ലിവർപൂളിന് കാര്യമായിട്ട് ഈ ഒരു വർഷം തുടങ്ങിയിട്ട് വിജയിക്കാനേ സാധിച്ചിട്ടില്ല. കാരണം കഴിഞ്ഞ സീസണിൽ ഇത്ര മികച്ച രീതിയിൽ പെർഫോം ചെയ്ത ഒരു ടീം ഇനിയിപ്പോ ആകെയുള്ള ഒരു പ്രതീക്ഷ ചാമ്പ്യൻസ് ലീഗ് മാത്രമാണ്. അതിപ്പോ റയൽ മാഡ്രിഡ് ആയിട്ടാണ് ഇനിയിപ്പോ നെക്സ്റ്റ് എൻകൗണ്ടർ. മാഡ്രിഡും അത്ര ഫോമിൽ അല്ലാത്തതുകൊണ്ട് ചെറിയൊരു ആശ്വാസം ഉണ്ട് എന്ന് മാത്രം. അപ്പൊ എന്താണ് ഈ ലിവർപൂൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, ഒന്ന് പ്രമുഖ താരങ്ങളുടെ പരിക്ക് അവരെ ശരിക്കും ബാധിച്ചിട്ടുണ്ട്. വൈറ്റിലായുള്ള പ്ലേയേഴ്സിന് ഇപ്പൊ ലൂയിസ് ഡിയാസ് ഒക്കെ ശരിക്കും അവരുടെ ഒരു പ്രധാന താരമായി വരുന്ന ആ ഒരു ടൈമായിരുന്നു. കഴിഞ്ഞ സീസണിൽ അദ്ദേഹം നന്നായിട്ട് പെർഫോം ചെയ്തു. പക്ഷെ ആ സമയത്താണ് ഇപ്പം പരിക്ക് വന്നത്. പിന്നെ ജോട്ടയിൽ എന്തൊക്കെയാണെങ്കിൽ ജോട്ടയ്ക്ക് ഒരു ഡിഫറൻസ് ഉണ്ടാക്കാൻ പറ്റിയ പ്ലെയറാണ്. അപ്പൊ ഇങ്ങനെയുള്ള നിരവധി തരം ഫെർമിനോ ഫോമിൽ എത്തിയപ്പോഴാണ് വീണ്ടും പരിക്കിന്റെ പിടിയിലായി പോയത്. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ മാനെ പോയത് പലപ്പോഴും അതൊരു ഡിബേറ്റബിൾ ഇഷ്യൂ ആണ്. പക്ഷെ മാനെ പോയതിന് ശേഷം ലിവർപൂളിനൊന്നും ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മുടെ ഡാർവിൻ ന്യൂനസ് ഒക്കെ എത്ര അവസരങ്ങളാ തുടക്കുന്നത്. അതെ, അവസരങ്ങൾ കളഞ്ഞു കുടിക്കുന്നതിൽ ഏറ്റവും ഫസ്റ്റ് നിൽക്കുന്നത് ഡാർവിൻ ന്യൂനസ് ആണ്. അപ്പൊ പിന്നെ ആ ഈ മുന്നേറ്റത്തിലെ ഫിനിഷിംഗ് ഇല്ല. പിന്നെ പ്രധാനമായിട്ട് പറയുന്നത് പ്രതിരോധത്തിലെ ഒരു എന്താ പറയാ, വാൻ ഡൈക്ക് പോയതിന് പിന്നാലെ ഒരു ആർക്കും ഒരു ഒത്തിണക്കം ഇല്ലാത്തൊരു കമ്പാരിസൺ ശരിയാണെന്ന് അറിയില്ല. കാരണം ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. എന്നാൽ പോലും നമുക്ക് ചിലപ്പോൾ തോന്നുന്നത് വെച്ചാൽ ബ്ലാസ്റ്റേഴ്സ് ലെസ്കോവിച്ച് ഇല്ലാത്ത അവസ്ഥയാണ്. അത് ഒരു കമ്പാരിസൺ അല്ല കേട്ടോ, രണ്ട് ലെവലിൽ നിൽക്കുന്ന ക്ലബുകളാണ്. പക്ഷേ സ്റ്റിൽ, അതായത് മെയിൻ ആയിട്ടുള്ള അവരുടെ ലീഡർ, ഡിഫൻസിലെ ലീഡർ ഇല്ലാത്തതിന്റെ ഒരു ഇത് അറിയാനുണ്ട്. മാറ്റിപ്പൊക്കെ പട്ടർ ഫ്ലോപ്പാണ്. അതെ, ഒരു
അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ലാതെ ഫുള്ള് മിസ് കളിയും അങ്ങനെ ഒരു ആർക്കോ വേണ്ടി കളിക്കുന്ന പോലെയാണ് മാച്ച്. മൂന്നേ പൂജ്യത്തിന് ഇപ്പം തോറ്റല്ലേ, ഇപ്പം ബോൾസിനെതിരെ 15 സ്ഥാനത്തുള്ള ബോൾസിനെതിരെ ബോൾസ് ഇപ്പൊ കരകയറി വരുന്ന സമയമാണ്. അപ്പൊ ആ സമയത്ത് ആ ഒരു ടീമിനോട് 3-0 പരാജയപ്പെട്ടു. അപ്പൊ ആദ്യ ഗോൾ മാറ്റിപ്പിന്റെ ഇതിപ്പോ പിന്നെ എന്തായാലും ടീമിന്റെ കോൺഫിഡൻസ് ഒക്കെ എല്ലാ പ്ലേയേഴ്സിന്റെ കോൺഫിഡൻസ് ഒക്കെ നശിച്ചിട്ടുണ്ട്. ഇനി അത് തിരിച്ചു പിടിക്കാനായിട്ട് വരുന്ന മത്സരങ്ങൾ വിജയിച്ചു. അതെ അതെ, പിന്നെ ഗാക്പോ ആണെങ്കിൽ പോലും ഗാക്പോ കുറച്ച് മത്സരങ്ങളായി ഇപ്പൊ കളിക്കുന്നു, എത്തിയിട്ടില്ല. പിന്നെ എന്തായാലും ലിവർപൂൾ അടുത്ത മത്സരങ്ങളൊക്കെ എങ്ങനെ മത്സരിക്കുമെന്ന് കണ്ടറിയാം. ഇനി ഒരു കാര്യം കൂടെ എനിക്ക് ഇതിന്റെ കൂടെ പറയാനുള്ള, സലയുടെ ഒരു ഫോം ഔട്ട്. സല ശരിക്കും കഴിഞ്ഞ സീസണിലെ സലയെ ഈ സീസൺ അവസാനം ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ വരെ തയ്യാറാണെന്നാണ് ലിവർപൂൾ ഇപ്പൊ അറിയിച്ചിട്ടുള്ളത്. അപ്പൊ എന്തായാലും മാറ്റങ്ങൾ വേണം. ഇനിയിപ്പോ എന്തായാലും അടുത്ത സമ്മർ ട്രാൻസ്ഫറിൽ കൃത്യമായുള്ള അഴിച്ചുപണി വേണ്ടി വരും. യൂർഗൻ ക്ലോപ്പ് നിലനിൽക്കുന്നതിനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, കാരണം ആ ഒരു വിശ്വാസം ലിവർപൂൾ ടീമിലെ എല്ലാവർക്കും ഉണ്ട്, മാനേജ്മെന്റിന് വരെ ഉണ്ട്. ഒരു ലെജൻഡായ കാരകറൊക്കെ ഈ അടുത്ത് പറഞ്ഞത്, ഞാൻ ക്ലോപ്പിനെ മാറ്റുന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് ടീമിനെ എല്ലാ അഴിച്ചുപണി നടത്തിയ ശേഷമായിരിക്കും ക്ലോപ്പിനെ മാറ്റുക എന്നാണ്. പിന്നെ മിഡിലും മാറ്റങ്ങൾ വേണം, തീർച്ചയായിട്ടും. അതൊരു യൂത്ത് ആയിട്ടുള്ള ഒരു ബ്ലഡ് വേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ നമ്മൾ ഇത്രയും ടീമുകളുടെ കാര്യം പറഞ്ഞപ്പോൾ പിന്നെ മിഡ് ടേബിളും ഈ സീസണിൽ മാത്രം മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന കുറേ ടീമുകളൊക്കെ ഉണ്ട്. ബ്രൈറ്റൺ, ബ്രെൻഫോർഡ്, ന്യൂകാസിൽ, ഇവരുടെ ഒക്കെ പ്രകടനം ഈ സീസണിലും ഈ ഒരു വീക്കിലും നന്നായിട്ടുണ്ടായി. ഇതൊക്കെയാണ് ഇപ്പം ടോപ്പ് 6 ക്ലബുകൾക്ക് തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ലിവർപൂളും ചെൽസിയും ഒക്കെ 9-10 സ്ഥാനങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. കാരണക്കാർ ബ്രെൻഫോർഡും ബ്രൈറ്റണും ന്യൂകാസിലൊക്കെയാണ്. ന്യൂകാസിലാണെങ്കിൽ എന്താ പറയാ, ശരിക്കും എല്ലാ മത്സരങ്ങളിലും അവർ ജയിച്ചില്ലെങ്കിൽ പോലും എങ്ങനെയാണ് സമനിലപ്പെടുന്നത്? 10 സമനിലകളാണ് ഈ പ്രീമിയർ ലീഗിൽ. ഈ സീസണിൽ ഏറ്റവും കുറവ് മത്സരം തോറ്റേക്കുന്ന ടീം ന്യൂകാസിലാണ്. ഒറ്റ മത്സരം മാത്രമേ തോറ്റുള്ളൂ. 10 കളി ജയിച്ചപ്പോൾ 10 കളി സമനിലയായിരുന്നു. എങ്ങനെയെങ്കിലും ജയിക്കൂല, തോൽക്കൂല ആ അവസ്ഥയിൽ എല്ലാ ടീമിലും കൊണ്ട്. അത് മാത്രമല്ല, പോയിന്റ് ടേബിളിൽ 4 സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്, ചാമ്പ്യൻസ് ലീഗ് യോഗ്യതയ്ക്ക് അടുത്തുണ്ട്. അതെ, അവരെന്തായാലും ഓണറൊക്കെ മാറിയതിന് ശേഷം നല്ല രീതിയിൽ മെച്ചപ്പെട്ട് വരുന്നതിന്റെ കാഴ്ചകളാണ് ഈ സീസണിൽ കാത്തിരിക്കുകയാണ്. കാരണം അടുത്ത സമ്മർ ട്രാൻസ്ഫറിൽ ഒരു വൻ താരം നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത ഏതെങ്കിലും താരം അവിടെ വരും. ബ്രെൻഫോർഡ് 3 ഗോളിന് സൗത്ത് ആൻഡ്രനെയും ബ്രൈറ്റൺ ഒറ്റ ഗോളിന് ബോൺമൗത്തിനെയും മറികടന്നിട്ടുണ്ട്. മിറ്റോമ നേടിയ ഗോളിലാണ് ബ്രൈറ്റൺ വിജയിച്ചത്. അപ്പൊ എന്തായാലും ഈ ടീമുകളും അവരുടേതായ ഈ സീസണിലെ ഒരു പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കും. ശരിക്കും എല്ലാ വമ്പൻ ടീമുകൾക്കും അവർ ശരിക്കും തലവേദന ആയിക്കൊണ്ടിരിക്കുക. അവർ നല്ല മികച്ച ടീമായിക്കൊണ്ടിരിക്കുക, മിക്കവാറും അവരുടെ പ്രൊഫൈലെ മാറിക്കൊണ്ടിരിക്കുക. എനിക്കിതിലിപ്പോ ബ്രൈറ്റണും ബ്രെൻഫോർഡും രണ്ടും നല്ല കോച്ചുമാരുള്ള ടീമാണ്. അതിലിപ്പോ എനിക്ക് പ്രത്യേകിച്ച് പറയേണ്ടത് ബ്രൈറ്റന്റെ കാര്യമാണ്. കാരണം ബ്രൈറ്റന്റെ കോച്ചായിരുന്നു ഗ്രഹാം പോട്ടർ. അപ്പൊ ബ്രൈറ്റൺ എന്ന് പറയുന്ന ആ ഒരു ടീമിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന ഒരു കോച്ചായിരുന്നു അദ്ദേഹം. പക്ഷെ ചെൽസിയിലേക്ക് പോയി. അപ്പൊ എല്ലാവരും പ്രതീക്ഷിച്ച് ബ്രൈറ്റൺ ഇത്തവണ സ്ട്രഗിൾ ചെയ്യുന്നു. പക്ഷെ അവർ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നു. എല്ലാ ക്രെഡിറ്റും അവരുടെ ഇറ്റാലിയൻ കോച്ച്. കാരണം അദ്ദേഹം ഇറ്റലിയിൽ മാത്രം പരിശീലി, അല്ലെങ്കിൽ ഇറ്റലിക്ക് പുറത്തുണ്ടായിരുന്നു, യുക്രൈനിലൊക്കെ അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു കോച്ച് റോബർട്ട് ഡിസെർബി. പക്ഷെ അയാൾ നല്ല, അദ്ദേഹം നല്ല രീതിയിൽ തന്നെ അദ്ദേഹം ടീമിനെ അങ്ങ് അതേപോലെ തന്നെ ആ ഒരു ടാൻഡം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു. എന്തായാലും ഈ ഒരു ഗെയിം വീക്ക് ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായി. ഇനി വരുന്ന ഗെയിം വീക്കിൽ ടീമുകളൊക്കെ എത്രമാത്രം മെച്ചപ്പെടും എന്നൊക്കെ ഇനി കണ്ടറിയാലേ. അതെ അതെ, വലിയ ആവേശകരമായുള്ള മത്സരങ്ങളൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്. ഈ ഒരു ഗെയിം വീക്കിൽ ആഴ്സണലിന്റെ തോൽവിയാണോ, സിറ്റിയുടെ തോൽവിയാണോ, ലിവർപൂളിന്റെ തോൽവിയാണോ, ചെൽസിയുടെ സമനിലയാണോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്ത് രേഖപ്പെടുത്തും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.